പഴയ പോലീസ് ഹേമാൻ ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും മുൻ ഡി ജി പിയുടെ ഉള്ളിൽ നിന്ന്. വഴിയിൽ നാട്ടുകാരെ ചോദ്യം ചെയ്യുന്ന ആ തനി ജനമൈത്രി ശൈലിയിൽ തന്നോട് ചോദ്യം ചോദിക്കാൻ ഇവൻ ആരടാ എന്ന് പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നത് അതുകൊണ്ടാണ്. ഏമാനോട് ചോദ്യം ചോദിച്ചവനെ പിടിയടാ എന്ന് പറയാൻ കൂടെയുള്ളവർക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഔദ്യോഗിക സേവന കാലാവധി കഴിഞ്ഞാൽ ഏതുദ്യോഗസ്ഥനും രാഷ്ട്രീയ പ്രവർത്തനത്തിലോ സാമുദായിക പ്രവർത്തനത്തിലോ ഇറങ്ങാം. അതിന് നിയമതടസ്സമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും ടി പി സെൻകുമാറിനും ആ അവകാശമുണ്ട്. എന്നാൽ ഇപ്പോൾ ശ്രീ ടി പി സെൻകുമാർ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമോ സാമുദായിക പ്രവർത്തനമോ ആണോ എന്നതാണ് ചോദ്യം. ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് വിവേചനമില്ലാതെ വിദ്വേഷം തുപ്പുമ്പോൾ സെൻകുമാർ ഒന്ന് തിരിഞ്ഞു നോക്കണം. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതി നൽകിയ ഒരു സുവർണമുദ്ര പൊടിപിടിച്ച് കിടപ്പുണ്ടാകും സെൻകുമാറിന്റെ വീടിന്റെ പൂമുഖത്ത്. അതിനെങ്കിലും വില കൽപ്പിക്കണം. ഒന്നാമത്തെ കാര്യം, അവന്റെ സ്വർഗരാജ്യം അവനും അടുത്തു. അവിടെ ജോലിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, അതിരിക്കാം. പിന്നെ പീഡിപ്പിക്കാൻ ഇനി ഹിന്ദുക്കളും ഇല്ല അവിടെ, അവരെല്ലാം തീർന്നു. ഇനി പീഡിപ്പിക്കണമെങ്കിൽ ഇന്ത്യയിൽ വരണം, ഇവിടെയുള്ളൂ. അപ്പൊ ഇവിടെ ഇവിടെ പീഡിപ്പിക്കാൻ വരാം, ബോംബ് വയ്ക്കാൻ വരാം, മറ്റു പ്രവർത്തനങ്ങൾക്ക് വരാം, പിന്നെ സാധാരണ നിലയിൽ ജീവിക്കാനും വരാം. അപ്പൊ അതുകൊണ്ട് ഇത് ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരു പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ ഒക്കെ ഇങ്ങോട്ട് വരാം. കാരണം പാകിസ്ഥാനില് എപ്പോഴാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു സംസ്ഥാനത്തിന്റെ ആകെ പോലീസ് സംവിധാനത്തെ നയിക്കുകയും വിശിഷ്ട സേവനത്തിന് രാഷ്ട്ര ബഹുമതി നേടുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ടി പി സെൻകുമാർ. എന്നാൽ ഏറ്റവും കടുത്ത വംശീയവാദിയോ വർഗീയവാദിയോ പോലും ഉച്ചരിക്കാൻ മടിക്കുന്ന വാചകങ്ങളാണ് ഇന്ന് സെൻകുമാർ കേരളീയ സമൂഹത്തിലേക്ക് തുപ്പുന്നത്. എന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പാൻ ഒരു ഹിന്ദു ആയിരുന്നു. അവനെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ആ ഉമ്മാമയെ നിർബന്ധിച്ച് മതം മാറ്റിയതാണ്. അതുകൊണ്ട് ഇനി ഗർഭാപ്പച്ച് വരണോ എന്ന് അവന് തീരുമാനിക്കാം. ഈ വംശീയ വിദ്വേഷത്തിന് സെൻകുമാർ നൽകുന്ന പേര് സനാതനധർമ്മം എന്നാണ്. തന്റെ എല്ലാ വാക്കുകളും ഈ സനാതനധർമ്മത്തിനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. ഞാൻ കൃത്യമായിട്ട് പറയാം, ശ്രീനാരായണന്റെ ഗുരുവിന്റെ കാലത്ത് ഈ മതത്തിലുള്ള ഉച്ചനീതിത്വങ്ങൾ കാരണം ഇതിൽ നിന്ന് പോകണമെന്ന് വളരെയധികം ആവശ്യമുണ്ടായിട്ടുണ്ട്. 1927 ഏറ്റവും അവസാനമായിട്ട് ഗുരു എഴുതി കൊടുക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് മതം മാറണമെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിൽ ചേരൂ. പിളാതുരുത്തിയിൽ നടന്ന സമ്മേളനത്തിലേക്ക് അദ്ദേഹം ഗുരു എഴുതി കൊടുത്തതാണ്. സനാതനധർമ്മം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മതം മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിൽ ചേരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി ജനിച്ചത്. ഞാനൊരു ഇഴവ കുടുംബത്തിലാണ്. അവിടെ ബ്രാഹ്മണരുടെ കൂടിയും നായരുടെ കൂടിയും പുലയന്റെ കൂടിയും ഒക്കെ നിൽക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ എത്ര പള്ളി കാണിക്കും ക്രിസ്ത്യാനികൾ ഒരുമിച്ച് പോകുന്ന, മുസ്ലിങ്ങൾ എത്ര പോകുന്ന, എത്ര മോസ്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? സനാതനധർമ്മം എന്നാൽ എന്താണെന്ന് തനിക്കു മാത്രമേ അറിയൂ എന്ന് സെൻകുമാർ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. എത്രയോ കാലം മുൻപ് സനാതന മന്ത്രം കേട്ട സമൂഹമാണ് കേരളം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി കാരണമാകട്ടെ എന്ന ഗുരുദേവ വചനത്തെക്കാൾ ലളിതമായ ഒരു വ്യാഖ്യാനവും സനാതനധർമ്മത്തിനില്ല. അപ്പോൾ ഈ സനാതനധർമ്മം എന്ന പേരിൽ സെൻകുമാർ ചെയ്യുന്നതോ? താങ്കളുടെ പേര് ആദ്യമൊന്ന് പറയണം. പേര് പറയണം, പേര് പറയണം. പത്രപ്രവർത്തകനാണോ എന്ന് പറയണം. താങ്കൾ പത്രപ്രവർത്തകനാണോ? താങ്കളെ പുറത്തു പോകുക, ഇവിടെ പത്രപ്രവർത്തകനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാൽ ഇവിടെ വന്നെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ പറയും, ഇവിടെ വരും, ഇവിടെ വന്നു. സനാതനധർമ്മത്തിന്റെ പ്രചാരകനായ സെൻകുമാറിനെ
ഒരു ചോദ്യം പോലും അസ്വസ്ഥനാക്കുന്നത് എന്തുകൊണ്ട്? ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ മദ്യപാനിയെന്ന് വിധി എഴുതുന്നു. ശാരീരിക വൈഷമ്യങ്ങളുള്ള ആ മാധ്യമ പ്രവർത്തകനെ പരസ്യമായി അധിക്ഷേപിച്ചത് കൂടാതെ സഹായികളെ കൊണ്ട് കയ്യേറ്റം ചെയ്യിക്കുന്നു. സെൻകുമാർ ഒന്നോർക്കുന്നത് നല്ലതാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ചോദ്യങ്ങൾ ഉന്നയിച്ചു തന്നെയാണ് മാധ്യമ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. സെൻകുമാറിനെ അസ്വസ്ഥനാക്കിയ ചോദ്യം മാത്രമേ മാധ്യമ പ്രവർത്തകന്റേതായുള്ളൂ. ആ ചോദ്യത്തിന് കാരണമായ കുമ്പസാരം നടത്തിയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മഹാ അപരാധമാണ് അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത്. കാരണം നേരത്തെ സിംഗ്ല എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു ആകേണ്ടത്, മഹേഷ് കുമാർ സിംഗ്ല. ഒരു മലയാളി ആകട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹത്തെ ഡി ജി പി ആക്കിയത്. ഇപ്പൊ അതിന്റെ ദുരന്തം ഞങ്ങളൊക്കെ തന്നെ അനുഭവിച്ചു. രമേശ് ചെന്നിത്തലയുടെ ഈ ഏറ്റുപറച്ചിൽ അടിസ്ഥാനമില്ലാത്തതല്ല. മുൻപ് താൻ ഇരുന്നിട്ടുള്ള എല്ലാ പദവികളുടെയും മാന്യതയെയും സത്യസന്ധതയെയും സംശയത്തിലാക്കുന്നതാണ് അടുത്ത കാലത്തായി TP സെൻകുമാറിന്റെ വാക്കുകൾ. ആരെങ്കിലും പേരിൽ മതനിന്ദ ആരംഭിച്ച് കുറ്റം കൊടുത്താൽ ആ ജഡ്ജ് അവനെ തൂക്കാൻ വിധിക്കും, കൊല്ലാൻ വിധിക്കും. കാരണം അല്ലെങ്കിൽ ജഡ്ജ് കൊല്ലപ്പെടും. ഇതാണ് പാകിസ്ഥാനിലെ നീതി ന്യായ വ്യവസ്ഥ. അപ്പോഴാണ് ഇവിടെയുള്ള ചില അഡ്വക്കേറ്റ്മാർ പറയുന്നത്, എന്തുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ കോടതിയെ സമീപിച്ച് നീതി തേടിക്കൂടാതെ അവനെയൊക്കെ നമ്മളൊന്ന് പാക്ക് ചെയ്ത് പാകിസ്ഥാനിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കണം, അവിടെ അഡ്വക്കേറ്റ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം തന്നെ അവന്റെ തലയും മറ്റു ചില അംഗങ്ങളൊന്നും കാണില്ല. ഇവിടെ നിന്ന് അവനൊക്കെ പറയും, ഒരു ഹരീഷ് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ഇപ്പൊ ഇതിനു വേണ്ടി നടക്കുന്നത്. അപ്പൊ അങ്ങനെ അവനെയൊക്കെ പാക്ക് ചെയ്യേണ്ട ആൾക്കാരാണ് അവിടേക്ക്. ഇതൊന്നും ഇവിടുത്തെ എല്ലാ സുരക്ഷയും സൗകര്യത്തിലും ഇരുന്ന് വീരവാദം വഴക്കുന്നവർ മാത്രമാണ്. പ്രസ് ക്ലബിൽ വന്ന് പത്രപ്രവർത്തകനോട് താൻ പത്രപ്രവർത്തകനാണോ എന്ന് ചോദിക്കുന്നതിലെ തമാശ വേറെന്തുണ്ട്? ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരോട് താൻ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കാൻ ഇടവരുത്തുന്നതാണ് താങ്കൾ കൊട്ടിഘോഷിക്കുന്ന പൗരത്വ നിയമമെന്നുകൂടി പറഞ്ഞു പോകുമ്പോൾ പഴയ DGP തമാശ അത്ര ചെറുതല്ല എന്ന് നാട്ടുകാർക്കും മനസ്സിലാകും. TP സെൻകുമാർ നിയമബിരുദധാരിയാണ്. 3 പതിറ്റാണ്ടോളം അദ്ദേഹം ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ ഭാഗവുമായിരുന്നു. നിയമവും ഭരണഘടനയും പാലിക്കാൻ ചുമതലപ്പെട്ട പദവിയിലുമായിരുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം നീതി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട കസേരകളിലായിരുന്നു. ആ കസേരയിൽ നിന്നിറങ്ങി അധികകാലം കഴിയും മുൻപ് സെൻകുമാർ നടത്തുന്ന ഈ വിഷം തുപ്പലുകൾ ഒരു നാടിന്റെ നിയമ സംവിധാനത്തെ കൂടി സംശയത്തിന്റെ മുനയിലാക്കുന്നുണ്ട്. ഇത്തരം വിദ്വേഷഭരിതമായ മനസ്സുമായാണ് പോലീസും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും നീങ്ങുന്നതെന്ന്, ഈ നാട്ടിൽ ഒരിക്കലും നീതി കിട്ടില്ലെന്ന് ഒരു വിഭാഗം ആളുകളെങ്കിലും കരുതിപ്പോയാൽ അവരെ തെറ്റു പറയുന്നതെങ്ങനെയാണ്? ഇത്തരം സെൻകുമാർമാർ കസേരകളിലിരുന്നപ്പോൾ മുൻവിധിയോടെ എത്ര നിരപരാധികൾ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെയും എങ്ങനെ തെറ്റു പറയും? ഒരു SDP നേതാവ് ഫൈസി എന്ന് പറയുന്നത് അയാളുടെ പ്രസംഗിയാണ്, ഇനി ഇന്ത്യയിൽ നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്ന്. നമ്മൾ ഇത്രേ പറയുള്ളൂ. അതിന് ഓന് ഓന്റെ പോലെ പോയി
അവന്റെ ബീവിയോ ബീവികളോ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് പറഞ്ഞാൽ മതി. ജനങ്ങളോട് പറയാൻ പറ്റില്ല. 1921 ഹൈന്ദവരല്ല ഇന്ത്യയിലുള്ളത്, ഇത് 2002 ഹൈന്ദവരാണ്. അതുകൊണ്ട് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന് പറയാനുള്ളത് ഇതുമാത്രമാണ്. എന്തൊക്കെയാണ് താൻ പുലമ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് സെൻകുമാർ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണം. തന്റെ വിഷം തുപ്പലുകൾ എവിടെയൊക്കെ ആളിപ്പടരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. വിവേകമെന്ന വാക്കിന് എന്തെങ്കിലും മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സെൻകുമാർ തിരുത്തണം. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഇനിയൊരു വട്ടം കൂടി സനാതന ധർമ്മമെന്ന് അലമുറയിടും മുൻപ് അറിവുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിക്കണം, എന്താണ് സനാതന ധർമ്മമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തരും, സനാതന ധർമ്മം എന്നാൽ വിദ്വേഷമല്ല, അത് സെൻകുമാറിനെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സമഭാവനയാണ്, എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും നന്മയ്ക്കായുള്ള പ്രാർത്ഥനയാണ്. തമസോമ ജ്യോതിർഗമയ. ടി പി സെൻകുമാറിന്റെ ബുദ്ധിയിൽ എന്നെങ്കിലും ഇത്തിരി വെട്ടം വീഴട്ടെ എന്നും തർജ്ജമ ചെയ്യാം. അധിനിവേശങ്ങളും സ്വാതന്ത്ര്യങ്ങൾക്ക് തടയിടലും ഒരു ഭാഗത്തു നിന്ന് ഒരു രൂപത്തിൽ മാത്രമല്ല വരുന്നതെന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വിലക്ക് പുറപ്പെടുവിക്കുന്ന നിലപാട് നമ്മുടെ നാടിന് ഭൂഷണമാണോ എന്ന് സ്വയം ചോദിക്കണം. കാരണം വിഷയം ഭക്ഷണമല്ല എന്നത് തന്നെ. അതിന് പിറകിൽ ഒളിച്ചും തെളിഞ്ഞുമിരിക്കുന്ന വർഗീയത കാണാതെ പോകരുത്. തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് 2 ദിവസം മത്സ്യമാംസ നിരോധനം ഒരു നാട്ടിലാകെ അടിച്ചേൽപ്പിച്ച നടപടി കേരളത്തിൽ നടാടയാണ്. പത്തനംതിട്ടയിലെ വടശ്ശേരിക്കര പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ നാട്ടുകാരെല്ലാം കണ്ടും കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിലുള്ള ഇറച്ചിക്കടകൾ, കോഴിക്കടകൾ, മത്സ്യവ്യാപാരം ചെയ്യുന്ന കടകൾ എന്നിവയുടെ എല്ലാം പ്രവർത്തനം 2 ദിവസം നിർത്തിവെക്കണമെന്ന് ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിടുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നുണ്ടോ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ? തിരുവാഭരണ ഘോഷയാത്ര അടക്കമുള്ള എല്ലാ വിശ്വാസ കാര്യങ്ങളെയും അങ്ങേയറ്റം ബഹുമാനത്തോടെ കാണുന്ന നാട്ടിൽ അതിന്റെ പേരിൽ ഭക്ഷണ വിലക്ക് നാടിനാകെ കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ? വടശ്ശേരിക്കര പഞ്ചായത്തിന്റെ നോട്ടീസ് തന്നെ വിചിത്രമാണ്. പഞ്ചായത്തിന്റെ നടപടിയെ എതിർത്തും അനുകൂലിച്ചും വലിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ സർക്കാരിന് കയ്യും കെട്ടിയിരിക്കാനാവാത്ത സ്ഥിതിയുമായി. തദ്ദേശ ഭരണ മന്ത്രിയുടെ ഓഫീസും ഇടപെട്ടു. അപ്പോൾ വിശദീകരണവുമായി പഞ്ചായത്തും എത്തി. മാലിന്യ പ്രശ്നമാണ് പഞ്ചായത്ത് പ്രധാനമായി വിശദീകരിക്കുന്നത്. പഞ്ചായത്തിന്റെ നടപടിയിൽ തദ്ദേശ വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ടെങ്കിലും വിഷയം ഇതുകൊണ്ട് തീരുന്നതല്ല. വിശ്വാസത്തിന്റെ പേരിൽ ഭക്ഷണ സ്വാതന്ത്ര്യം വിലക്കി അതിൽ വിദ്വേഷത്തിന്റെ ജയം കണ്ടെത്തുന്ന വർഗീയതയുടെ നിറം അത്ര അപരിചിതമല്ല. അതിനിടയിലാണ് ബീഫ് ഉലർത്തിയതിന്റെ പരസ്യത്തെ ചൊല്ലി കേരളത്തെ ഒറ്റപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പ്രചാരണവും തുടങ്ങിയിരിക്കുന്നത്. നാളികേരപ്പൂളും കറിവേപ്പിലയും ഇട്ട് ബീഫ് ഉലർത്തിയതിന്റെ ചിത്രവുമായുള്ള കേരള ടൂറിസത്തിന്റെ ട്വീറ്റാണ് പുതിയ വിവാദത്തിലേക്ക്. ബീഫിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പോർക്കിനെ കുറിച്ച് ചോദിക്കണം, അതാണ് ബാലൻസിങ്. അങ്ങനെയാണ് ഭക്ഷണത്തിൽ വർഗീയത കലർത്തുന്നുവോ എന്ന ആരോപണത്തെ നിങ്ങൾ നേരിടുക. പക്ഷേ അത് വിഷമില്ലാതെ വിളമ്പുന്നതാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇത് ഗുജറാത്ത് അല്ല, ഉത്തരേന്ത്യ. ബീഫ് എന്ന് കേൾക്കുമ്പോൾ കലിയിളകുന്ന നാടല്ല കേരളം. ഇത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ബീഫിനെ ചൊല്ലി വീണ്ടും വിവാദം പുകയുന്നതുകൊണ്ടാണ്. ടൂറിസം വകുപ്പ് അവരുടെ റെസിപ്പി വിഭാഗത്തിൽ ബീഫ് ഉലർത്തിയതിന്റെ മനോഹരമായ ഒരു ചിത്രം കൊടുത്ത് ട്വീറ്റ് ചെയ്തത് വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നു. മകരവിളക്ക് ദിവസം പരസ്യം കൊടുത്തുവെന്നും പോർക്കിന്റെ പരസ്യം എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും ചോദിച്ചാണ് ഉത്തരേന്ത്യൻ ലോബികൾ ആദ്യം വിമർശനവുമായി രംഗത്തെത്തിയത്. പിന്നീട് കർണാടകത്തിലെ BJP നേതാക്കളും അതിനുശേഷം കേരളത്തിലെ പ്രമുഖ ബീഫ് വിരോധി രാഹുൽ ഈശ്വറും രംഗത്തെത്തി. വിമർശകരുടെ വാദങ്ങളെല്ലാം വിഷയത്തെ വർഗീയമായി ധ്രുവീകരിക്കുന്നതായിരുന്നു. ഈ വർഗീയ ധ്രുവീകരണത്തിന് തക്ക മറുപടിയുമായി
ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. എന്തിനേയും വർഗീയമാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഭ്രാന്തന്മാരാണ് ദൗർഭാഗ്യത്തില് ഇത്തരം വിഷയങ്ങളില് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിട്ട് പരിശ്രമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആരും തന്നെ ഭക്ഷണത്തെ മതവുമായിട്ട് കൂട്ടിക്കലർത്താറില്ല. ഒരു വിശ്വാസിയുടെയും വികാരം വ്രണപ്പെടുത്താൻ സർക്കാരിന് താല്പര്യവുമില്ല. ഇതിലെല്ലാം വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ബീഫ് പുലർത്തിയത്. ആ ചിത്രം കണ്ട ഉടനെ പോർക്കിടൂ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത്. പോർക്ക് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഇപ്പോഴും കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതൊക്കെ നേരത്തെ ഇട്ടതാണ്, അവർ കാണാത്തതുകൊണ്ടാണ്. ബീഫ് എന്നാൽ പോത്തടക്കമുള്ള മാട്ടിറച്ചിയാണെന്നത് മറച്ചുവെച്ച് പശു ഇറച്ചി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗൂഢമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് പരസ്യത്തെ പരസ്യമായി കാണാനുള്ള കഴിവുണ്ട്. എന്തിലും ഏതിലും വർഗീയതയുടെ നിറം പുരട്ടി കോരിത്തരിക്കുന്ന ദുർഗുണ പരബ്രഹ്മങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കുത്തിത്തിരിപ്പും കൊണ്ട് മറ്റെവിടെയെങ്കിലും പോയാൽ മതിയെന്ന് പറയുന്നവരാകും ഈ നാട്ടിലെ ജനങ്ങൾ എന്നതിൽ ഒരു തർക്കവുമില്ല. ശബരിമലയുടെ തിരുവാഭരണ ഘോഷയാത്രയുടെ ദിവസങ്ങളിൽ പ്രദേശത്തെ കടകളിൽ മത്സ്യവും മാംസവും വിൽക്കരുതെന്ന് ഉത്തരവിറക്കിയവരും ഉത്തരവിറക്കാൻ പ്രേരിപ്പിച്ചവരും ഇങ്ങനെയൊരു ഉത്തരവ് വേണമെന്ന് വാദിച്ചവരും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ പൊള്ളിച്ചത് കേരളത്തിന്റെ മതേതര ബോധത്തെയും സാഹോദര്യത്തെയുമാണ്. കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള മതേതര മൂല്യങ്ങളെക്കുറിച്ചും എല്ലാവിധത്തിലുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലരായിക്കൊണ്ട് മാത്രമാണെന്ന് ടൂറിസം വകുപ്പല്ലാതെ മറ്റേതു വകുപ്പാണ് ആദ്യം തിരിച്ചറിയേണ്ടത്? കുബുദ്ധികളും രാഹുലീശ്വരന്മാരും കേരളത്തെ താറടിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് പറയാൻ കഴിയും? ഏതായാലും വിവാദം കിളിർത്ത വഴിക്ക് തന്നെ നാട്ടുകാർ നുള്ളിപ്പിച്ച് ദൂരെ എറിഞ്ഞുവെന്നത് ഏറെ ആശ്വാസകരം. ഇതിൽ നിന്നൊക്കെ മലയാളി പഠിക്കേണ്ട, ലോകമറിയേണ്ട പാഠം എന്താണ്? തൊട്ടതിനും പിടിച്ചതിനും വർഗീയ വേഷം ചാർത്തിക്കൊടുക്കുന്ന ആട്ടിൻതോലണിഞ്ഞ ചെന്നായകളെ എല്ലായിടത്തും നമ്മൾ പ്രതീക്ഷിക്കണം. ഇത്തരക്കാരെ തിരിച്ചറിയാനും അവരുടെ വാക്കുകളെ തൃണവൽഗണിക്കാനും നമ്മൾ സദാ ജാഗ്രത പാലിക്കുകയും വേണം. സ്വാതന്ത്ര്യവും മതേതരത്വവും സ്വാഹോദര്യവും സ്നേഹവും പുലരുന്ന കേരളത്തെ അപമാനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കാൻ വൈകരുത് എന്ന് സാരം. തന്നോട് ആലോചിക്കാതെ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഇടത് സർക്കാരിനോട് ഉടക്കി നിൽക്കുന്ന തറവാട്ടുകാരനവരാണ് താനെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കൽ തുടരുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ആഴ്ചയും. പൌരത്വ നിയമത്തിനെതിരായ പ്രമേയമായിരുന്നു തുടക്കമെങ്കിൽ ഇത്തവണ തദ്ദേശവാർഡ് ഓർഡിനൻസാണ്. ആരും തന്നെ ചോദ്യം ചെയ്യരുതെന്ന പഴയ കാരണവരുടെ ധാർഷ്ട്യമാണോ അതോ BJP രാഷ്ട്രീയമാണോ? ഏതാണ് ഗവർണറുടെ നിലപാടിൽ കൂടുതൽ വായിച്ചെടുക്കേണ്ടതെന്നേ സംശയമുള്ളൂ. I am not giving any verdict to the rules. He must submit it before me, whether he does it himself, he does it through ministers, he does it through officers. That is for him to decide. I am not giving any verdict about anybody. നേർക്കുനേർ പോര് കൈവിട്ട കളിയിലേക്ക് പോയാൽ നാണം കെടുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭ, പിന്നെ ആ സംസ്ഥാനത്തെ ഫെഡറൽ സംവിധാനവും. പൗരത്വ നിയമത്തിനെതിരായ പ്രമേയത്തിൽ ഗവർണറുടെ അതിർത്തിയും തുടർ വിവാദവും അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത അംഗവും തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള കേരള സർക്കാരിന്റെ ഓർഡിനൻസ് ഒപ്പിടാൻ വിസമ്മതിച്ച ഗവർണർ അതിന് പിറകെ ഉന്നയിച്ച തൊടുന്യായവും കേട്ടേ മതിയാകൂ. സർക്കാരിന്റെ ഓർഡിനൻസ് സെൻസസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അതിന് പിറകെ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്ന് പാസാക്കിക്കൂടെ എന്ന ഗവർണറുടെ ചോദ്യം രാഷ്ട്രീയം തൊടാതെയാണെന്ന് പറയുന്നതെങ്ങനെ? നിയമസഭ പോലും തന്നെ ചോദ്യം ചെയ്യരുതെന്ന പഴയകാല തറവാട്ടുകാരനവരുടെ വാശിയാണോ പൗരത്വ നിയമത്തിനെതിരെ സുപ്രീംകോടതിയിൽ പോയ സർക്കാർ അനുഭവിക്കുമെന്ന് വിശദീകരിച്ചതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? മറുപടി പറയാൻ, ഗവർണറെ വിമർശിക്കാൻ, മുഖ്യമന്ത്രിക്ക് മടിയെന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതിപക്ഷത്തിന് ഒടുവിൽ ആ മറുപടിയും കിട്ടി.
നിയമസഭ ഒരു പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു. ആ പ്രമേയം ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായിരുന്നു. അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. നിയമസഭ അങ്ങനെ പ്രമേയം പാസ്സാക്കാൻ പാടുണ്ടോ? എന്താ ഇവിടുന്നാണ് നിയമസഭയ്ക്ക് അങ്ങനെ ഒരു അധികാരം? എന്താണിത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരോടൊക്കെ വിനയത്തോടെ ഒരു കാര്യമേ പറയാനുള്ളൂ, അതിനെല്ലാമുള്ള അധികാരം നിയമസഭയ്ക്കുണ്ട്. ആ വലിയ പുസ്തകം നമ്മളെല്ലാം മാനിക്കുന്ന ഈ പറയുന്ന ഓരോ സ്ഥാനത്തും നമ്മൾ എത്തുമ്പോൾ അത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ലേ? ആ പുസ്തകം ഒരാവർത്തി വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെല്ലാമുള്ള വ്യവസ്ഥകൾ അതിന്. പിന്നീട് കാര്യം മനസ്സിലാക്കണം, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണം. ഇവിടെ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ മേലെ റസിഡന്റുമാരുണ്ടായിരുന്നു, സംസ്ഥാന നിയമസഭകളുടെ മേലെ അത്തരം റസിഡന്റുമാരൊന്നും ഇല്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ്. മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലിയിലാണ് പേരെടുത്ത് പറയാതെയാണെങ്കിലും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനം വന്നത്. തൊട്ടു പിന്നാലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടന മനസ്സിലാക്കിയിട്ടേയില്ലെന്ന രൂക്ഷ വിമർശനവുമായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും എത്തി. എന്നാൽ ഇതുകൊണ്ടൊന്നും വഴങ്ങുന്നവനല്ല താനെന്ന് ആവർത്തിക്കുകയാണ് വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചട്ടങ്ങളുടെ പകർപ്പുമായി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ ഗവർണർ മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞാണ് കടന്നാക്രമിച്ചത്. തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഓർഡിനൻസിൽ ഒപ്പിടില്ല എന്ന് വ്യക്തമായി പറയുന്നു. This is exactly what he should realize. There is no, now we are not living in the colonial period. Here nobody is supreme. The supreme is constitution. I started with this only. Be you ever so high, law is above you. This is exactly what he should, what he is saying should reflect in his actions. One should not feel that because I am in this position, therefore I have the right to distort the rules, to act against the rules. This is what I am appealing to him to realize, that we are not living in colonial India anymore. Now it is rule of law, every one of us. I am not above the law. I am constitutional head of the state, but I am not above the law. I am below the law, below the law, and so is everybody else. ഭരണഘടന ഒരാവർത്തി വായിച്ചാൽ കാര്യം മനസ്സിലാകുമെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനെല്ലാം മറുപടി ഈ കടലാസിലുണ്ടെന്നാണ് ഗവർണറുടെ ഉത്തരം. പക്ഷേ ആ പ്രസ്താവന ഗവർണർ ആവർത്തിക്കുന്നിടത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്തെ ഏറ്റുമുട്ടൽ പരസ്യമാകുക കൂടിയാണ്. അത് ആരുടെ ധാർഷ്ട്യമാണ്, ഏത് കീഴ്വഴക്ക ലംഘനമാണ് ജനതയ്ക്ക് മുന്നിലെത്തിക്കുന്നതെന്ന് അദ്ദേഹം മറക്കുന്നു എന്ന സംശയം ബാക്കി നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലംഘനത്തിന് പിറകിൽ രാഷ്ട്രീയമില്ലെന്ന് കണ്ണടച്ച് പറയുന്നതെങ്ങനെ? ഭൂഷണമല്ല ഒരു ഫെഡറൽ സംവിധാനത്തിന് ഇതൊരിക്കലും. ഗവർണർ ഞാൻ പറഞ്ഞ രാജ്ഭവനിൽ താമസിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷന്റെ ജോലിയാണ് ചെയ്യുന്നത്, അത് കേരളത്തിൽ അധികം ചെലവാവില്ല, അത്രേ ഞാൻ പറയുന്നു.